പ്രിസ് ലോഡ് ഹാലെ സ്തോത്രം 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 കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഞാൻ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ പ്രിയപ്പെട്ടതേ മംഗളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഹലുലൂയ സ്ത്രോത്രം സ്തോത്രം സ്തോത്രം ജൂൺ മാസം പതിനാറാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ സർവ്വശക്തനായ നമ്മുടെ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹലുലൂയ സ്തോത്രം ചെയ്യാം സ്തുതിക്കാം ഹലൂയ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുരുപാലിച്ചു കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചു ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മൾ ഈ പ്രഭാത ുണർത്തിയിരിക്കുന്ന കർത്താവിന് ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സ്ത്രോത്രം പറഞ്ഞു സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തുപരിപാലിച്ച് എന്ന് സ്തോത്രം പറഞ്ഞാട്ട് കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്നതിന് സ്തോത്രം പറഞ്ഞാട്ട് സ്ത്രോത്ര സ്ത്രോത്രമപ്പാ സ്തോത്രം സ്ത്രോത്രമപ്പാ സ്ത്രം സ്ത്രോ സ്തോത്രം സ്ത്രോത്രം 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 സ്ത്രോത്രപ്പാ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ രാവിലെ നമ്മളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം പിതാവേ സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി നന്ദി പിതാവേ നന്ദി പിതാവേ നന്ദി പിതാവേ നന്ദി പിതാവേ നന്ദി ഞങ്ങളീ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഈ പകൽക്കാലത്തിനായിട്ടൊക്കെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ഓരോ ദിവസവും ഞങ്ങളെ കൈപിടിച്ച് ജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സ്തോത്രം പറയുന്ന കർത്താവെ അങ്ങ് വലിയവൻ അങ്ങ് വിശ്വസ്തൻ അങ്ങ് വാക്കുമാറാത്തവനാകിയാൽ സ്തോത്രം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞത് ഇതേ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക അമീൻ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം പതിനാറാം തീയതി നമ്മളെ ഉണർത്തിയപ്പോൾ പരിശുദ്ധമാണെന്ന് നമ്മളോട് പറയാം ഇത് എഹോവയുണ്ടാക്കിയ ദിവസമാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന ദിവസമാണ് സന്തോഷിക്കണമോ ആനന്ദിക്കണമോ എന്ന് നമ്മളാ തീരുമാനിക്കുന്നത് അമീൻ കൃപയാൽ ഇങ്ങനൊരു പകൽക്കാലം കർത്താവ് തന്നില്ലേ അമീൻ ഉറക്കെ പറ ഇത് എഹോവയുണ്ടാക്കിയ ദിവസമാണ് ഉറക്കെ പറഞ്ഞത് ഇത് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ ദിവസം ഏയ് ചിലർ പറഞ്ഞില്ലല്ലോ ഒന്നുകൂടെ ഉറക്കെ പറ ഇത് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാണ് ഞാൻ ഇതിൽ സന്തോഷിക്കും ഞാൻ ഈ ദിവസം ആനന്ദിക്കും ഇരുപത്തിയെട്ട് മധ്യവാക്യം പറയാം അങ്ങ് എന്റെ ദൈവമാകുന്നു ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും അങ്ങെന്റെ ദൈവമാകുന്നു ഞാൻ അങ്ങയെ പുകഴ്ത്തും അതേ പിതാവേ അങ്ങ് എന്റെ ദൈവമാകുന്നു ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും അങ്ങ് എന്റെ ദൈവമാകുന്നു ഞാൻ അങ്ങേ പുകഴ്ത്തും അങ്ങ് അങ്ങ് അങ്ങയ്ക്ക് സ്ഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അങ്ങ് നല്ലവനല്ലോ അങ്ങയുടെ ദയാ എന്നേക്കുമുള്ളത് ഒരുമിച്ച് കരങ്ങൾ പറഞ്ഞു യഹോവയ്ക്ക് സ്തോത്രം ചെയ്വീൻ അങ്ങ് നല്ലവനല്ലോ അങ്ങട ദയാ എന്നേക്കുമുള്ളത് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയപ്പാ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ സൂക്ഷിച്ചതിന് സ്തോത്രം ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം പിതാവ് ഈ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ കർത്താവ് കൈപിടിച്ച് ഉള്ളങ്കയിൽ വരച്ച് നടക്കും നടത്തുന്ന കൃപകൾക്കായി സ്ത്രം പിതാവ് നന്ദിയോടെ സ്തോത്രം പിതാവ് നന്ദിയോടെ സ്തോത്രം പിതാവ് നന്ദിയോടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ പൊൻമുഖത്തേക്ക് നോക്കുക അപ്പൊ അങ്ങനെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നില്ല ഒത്തിരി മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല ഈ പ്രഭാതത്തിൽ അങ്ങനെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങടെ പൊന്മുഖത്തേക്ക് നോക്കും ഞങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ അങ്ങ് അനുവദിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയും ഞങ്ങളുടെ തല കുനിഞ്ഞു പോകുവാൻ അങ്ങ് അനുവദിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയും കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി എല്ലാ നന്മകൾക്കും നന്ദി അങ്ങ് കൈപിടിച്ച് നടത്തുന്ന വിധം ൾക്ക് അങ്ങ് പരിപാലിക്കുന്ന വിധങ്ങൾക്ക് ഈ ശബ്ദങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുന്ന പ്രാർത്ഥിക്കും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യം എന്തു തന്നെയാണെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കൃപയ ആവരിക്കണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കണ്ണുനീർ തുടയ്ക്കുന്ന അങ്ങടെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടണമേ ആശ്വസിപ്പിക്കുന്ന അങ്ങടെ കരം അങ്ങടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടണമേ ചെങ്കടലിനെ പിളർന്ന് അങ്ങടെ കരം അങ്ങടെ മക്കൾക്ക് വേണ്ടി നീട്ടണമേ ഹാലിലൂടെ സ്തോത്രം സ്തോത്രം അങ്ങ് പകൽക്കാലും തന്റെ മക്കൾക്ക് വേണ്ടി വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന സ്തോത്രം അങ്ങ് സകലത്തിലും അത്ഭുതം ചെയ്യാൻ മതിയായവനാകിയാൽ സ്തോത്രം കർത്താവിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് സഹായിക്കണം വ രോഗികളായി ഇന്ന് പ്രഭാതിൽ ശബ്ദം കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറാൻ കൽപ്പിക്കും ഓരോ ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറുവാൻ കൽപ്പിക്കും എല്ലാ 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 രോഗത്തിൻ്റെ കെട്ടുകളും പൊട്ടട്ടെ രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ആസ്തുമയുടെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ ശരീരം വിട്ട് പുറത്തുവാൻ കൽപ്പിക്കുന്നു ഹലൂയ ബ്ലഡ് പ്രഷർ കൊണ്ടുവരുന്ന രോഗത്തിൻ്റെ ശക്തികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡ് പ്രഷർ നോർമലായി തീരട്ടെ ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ ആ മീൻ വർഷങ്ങളായി കാലങ്ങളായി പറ്റിപ്പിടിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ അത്ഭുതകരമായ സൗഖ്യം കർത്താവ് കൊടുക്കണമേ പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ദഹനത്തിൻ്റെ പ്രശ്നമുള്ളവർ ഇന്നു മകൽക്കാലം സൗഖ്യമാകട്ടെ ഐ മീൻ അസിഡിറ്റിയുടെ പ്രശ്നമുള്ളവർ ഇന്നു മുഗൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ കോവിഡിനാൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർ ആമേൻ ശാരീരിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു കഥാവി അങ്ങ് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അങ്ങ് ആശ്വാസം കൊടുക്കണമേ അങ്ങയ്ക്കൊന്നും അസാധ്യമല്ലല്ലോ കഥാവി ജോലിയില്ലാത്തവർക്ക് ഇന്ന് പകൽക്കാലം കഥാവ് വഴി തുറന്നു കൊടുക്കണമേ ഹാലലു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴികളും വാതിലുകളും തുറന്നു വരട്ടെ പുതു വഴികൾ തുറന്നു വരട്ടെ പ്രതീക്ഷിക്കാത്ത ചില ഓപ്പർച്യൂണിറ്റീസ് പ്രതീക്ഷിക്കാത്ത ചില ഓപ്പണിങ്സ് ഇന്നു പകൽക്കാലം യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ അതുപോലെ കഥാവെ ഹാലിലൂയി സ്ത്രോത്രം കഥാവെ മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്ന എല്ലാവരെയും വിടുപ്പിക്കണം വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഏറ്റവും അനുഗ്രഹമാക്കിത്തരും സാധാരണമാക്കിത്തരണം സൂപ്പർ നാച്ചുറലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി സകല മഹത്വം പുകഴ്ചയാപ്പോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ വർദ്ധിക്കുന്നതാണ് കേട്ടോ കൃപയും സമാധാനവും അനുദിനം വർദ്ധിക്കും കർത്താവിനെക്കുറിച്ച് അറിയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ദൈവ കൃപ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫേവർ ആ മീൻ മറ്റാർക്കും ലഭിക്കാത്തതാണ് ഫേവർ എന്ന് പറയുന്നത് ആ ഫേവർ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവർക്കും കർത്താവിനെ അറിയുന്നവരുടെ ജീവിതത്തിലും വർദ്ധിച്ചു വർദ്ധിച്ചു വരും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും അത് വർദ്ധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സെയിം ടൈമിൽ വൈറ്റത്തെ യോഗം മുടക്കരുത് ഇന്ത്യൻ സമയം രാത്രി ഒൻപതര ാണ് നമ്മുടെ വൈട്ടത്തെ യോഗം ആരംഭിക്കുന്നത് നിശ്ചയമായിട്ടും നിങ്ങൾ പങ്കെടുക്കണം രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് നിങ്ങളിന്ന് പകൽക്കാലം ത്രൂ ഔട്ട് നിങ്ങൾ എവിടെ ആയിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് കർത്താവിനോട് പറയണം കർത്താവെ ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണമേ അങ്ങനോട് സംസാരിക്കണമേ അങ്ങനേകരെ കൂട്ടി വരുത്തണമേ അങ്ങനെ നാമം മഹത്വപ്പെടുവാൻ ഇടവരണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ബന്ധുക്കാരോടും ഒക്കെ പറയണം മൂന്നാമത്തെ കാര്യം തക്ക സമയത്ത് ജോയിൻ ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ് ഇന്നത്തെ ദിവസത്തെ മീറ്റിങ്ങിലൂടെ കർത്താവ് നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യും കർത്താവ് അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിച്ച് ഗിലാത്തി ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത് ഗിലീഷ്യൻസ് ചാപ്റ്റർ ഫൈവ് നയൻ അവിടെ പറയുന്നു അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എൽ ലിറ്റിൽ എന്നാണ് പറയുന്നത് അതായത് കുറച്ച് അല്പം പുളിമാവ് എന്തു ചെയ്യുന്നു പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു ഇതേ പദം തന്നെ ഒന്നുകൂരിന്തേ അഞ്ചിൻ്റെ ആറിലും ആ പോസ്റ്റർ ഞാൻ ലീഹ എഴുതിയിട്ടുണ്ട് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ അപ്പം നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക അല്പം പുളിമാവ് ഒരു ശഹലം പുളിമാവ് എന്തു ചെയ്യുന്നു നമ്മുടെ ആ ഒരു ആ ഇപ്പം ആ പാത്രത്തിൽ ഒഴിച്ചു വച്ചിരിക്കുന്ന ബാക്കിയുള്ള മാവിനെ മുഴുവനും പുളിപ്പിക്കും ഒരു തൈര് ഉപയോഗിച്ചാൽ നമ്മൾ വലിയ തൈരുണ്ടാക്കുന്ന അല്ലേ കൂടുതൽ തൈരുണ്ടാക്കുന്ന അല്പം പുളിച്ച തൈര് പാലിനകത്തോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ആ പാല് മുഴുവൻ പുളിച്ച് തൈരായി മാറും ഒരല്പം ഈസ്റ്റ് നമ്മൾ മാവിനകത്തോട്ട് കലക്കി ഒഴിച്ച് കഴിയുമ്പോൾ ആ മാവ് എന്ത് ചെയ്യുന്നു അപ്പത്തിന് ഭാഗമാകുന്ന രീതിയിൽ അത് പൊങ്ങി വരുന്നു അല്ലെങ്കിൽ അത് എല്ലാം പൊളിച്ച് അതിന് പാകമാകുന്ന രീതിയിൽ വരുന്നു ഇത് നമ്മളെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു ഇതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ചെറിയൊരു മുറിവ് അതിനെ വേണ്ടുന്ന വിധത്തിൽ ചികിത്സിച്ചില്ലായെങ്കിൽ അതെന്തായി മാറും വലിയ മുറിവായി മാറും ഇപ്പം ചെറിയ ഇൻഫെക്ഷനാണ് വലിയ ഇൻഫെക്ഷനായിട്ട് ശരീരത്തിൽ വരുന്നത് അപ്പോൾ ചെറിയ ഇൻഫെക്ഷനെ എന്ത് ചെയ്യണം അതിന് 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 വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ അത് സൗഖ്യ അതിനെ സൗഖ്യമാക്കണം എന്തിനു വേണ്ടിയാ ഈ ഇൻഫെക്ഷൻ വരുന്ന ചില പാർട്ടുകൾ കൈയുടെയും കാലിൻ്റെയൊക്കെ പാർട്ടുകളൊക്കെ മുറിച്ച് കളയുന്നത് കാരണം ആ ഇൻഫെക്ഷനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ മെഡിക്കൽ സയൻസിന് പറ്റാതെ വരുമ്പോൾ അത് ശരീരത്തിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയാണ് അത് മുറിച്ചു കളയുന്നത് ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാം അസാരം പൊളിമാവ് ഒരൽപ്പം പുളിമാവ് പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ നമ്മളീന്ന് ഓർപ്പിക്കുന്നത് ചെറിയ പാപങ്ങൾ ചെറിയ പാപങ്ങൾ അമീൻ ഇതിനെ വണ്ണം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അമീൻ ഇതെന്ത് ചെയ്യുമെന്നറിയാമോ നമ്മുടെ നമ്മളെ കൂടുതൽ പാപത്തിലേക്ക് കൊണ്ടുപോകും നമ്മുടെ ജീവിതത്തെ കൂടുതൽ അശു പോകാൻ ഇടവരും ഈ അന്ത്യകാലം പാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ പാപത്തിന് ബോധം തരുന്നതായ പല കാര്യങ്ങളും നമ്മൾ കേൾക്കത്തില്ല പറ്റും നമ്മൾ നമ്മളറിയത്തില്ല ചെറിയ ചെറിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറിയിരിക്കും ഇത് പാപമാണോ ശരിയാണോ തെറ്റാണോ എന്നറിയാൻ മേലാതെ വരുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തായി മാറും അത് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനും നിത്യനാശത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും പുറത്തു വരണം അല്ലെങ്കിൽ അതിന് വീണ്ടുന്ന ട്രീറ്റ്മെൻ്റ് കൊടുക്കണം ഇപ്പം സഭാപ്രസംഗ് പുസ്തകം പത്താം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുക അപ്പം ഒരു ഈച്ച വീണാൽ മതി ആ എത്ര സുഗന്ധമുള്ള തൈലമാണെന്ന് പറഞ്ഞാലും അതിനെ അഴുക്കാക്കി മാറ്റുക അതിനെ നാറ്റമുള്ളതാക്കി മാറ്റുന്നു എന്നാണ് പറഞ്ഞത് ഇതുപോലെ നമ്മൾ എത്ര വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞാലും അല്പമുള്ള പാപങ്ങൾ ചെറിയ പാവങ്ങൾ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കാറില്ല ചെറിയതായിട്ട് നമ്മൾ പറയുന്ന പൊട്ടച്ചൊല്ലുകൾ ചെറിയ കളിവാക്കുകൾ ചെറുതായിട്ട് പറയുന്ന കള്ളങ്ങൾ ചെറിയ ചെറിയ മറ്റു കാര്യങ്ങൾ ഓരോന്നും ഓക്കെ അത് നമ്മൾ തന്നെ നമ്മളെ ചോദന ചെയ്യുന്നു നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അസൂയ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പക ഉള്ളിൽ കിടക്കുന്ന ഇപ്പോൾ മറ്റൊരു തന്നെ നന്മ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ അതിന് പറയുന്ന ബേരാസൂയ നമ്മൾ പറയും എനിക്കൊരസൂയുമില്ല ബ്രദറെ ഇങ്ങോട്ട് നോക്കിയാൽ വാസ്തവമായിട്ട് പറഞ്ഞാൽ മറ്റൊരു തന്നെ അനുഗ്രഹിക്കപ്പെടുന്ന കാണുമ്പോൾ മറ്റൊരുത്തന്നെ നിന്നേക്കാളും നന്മ അനുഭവിക്കുന്നത് കാണുമ്പോൾ നിന്റെ അകത്തിനൊന്നൊരു ചൊറിച്ചിലുണ്ടാകുന്നില്ലേ അതിന് പറയുന്ന പേര് അസൂയ പക ഇത് ആ ആ അസൂയ കാരണം പിന്നെ പകയുള്ള വാക്കുകൾ പറയും ദോഷമുള്ള വാക്കുകൾ പറയും അതുകൊണ്ട് ഇന്ന് പ്രഭാത കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെയുള്ളവരാകരുത് നമ്മുടെ ജീവിതത്തിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം അത് നമ്മളെടുത്ത് ദൂരെ കളഞ്ഞേക്കണം ഒരു കാരണവശാലും അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരിക്കണം നമ്മളെപ്പോഴും നമ്മളെ നമ്മളെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നമ്മൾ മറ്റുള്ള ഇൻഫെക്ഷൻ കണ്ടുപിടിച്ചിട്ടോ മറ്റുള്ളവരുടെ ശരീരത്തിലുള്ള കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചിട്ടോ നമുക്ക് പ്രയോജനമൊന്നുമില്ല നമ്മളെപ്പോഴും നമ്മളിലുള്ളതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നീ നിന്റെ കണ്ണിലെ കോലെടുത്തിട്ട് മറ്റവൻ്റെ കണ്ണിലെ കരട്ടുത്താൽ മതി പലരും അവൻ്റെ അവനവൻ്റെ കണ്ണിൽ കോലു വെച്ചിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ എടുക്കാൻ വേണ്ടി പറന്ന് നടക്കുക അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം കർത്താവേ എന്നിലെന്തെങ്കിലും പുളിമാവുണ്ടോ എന്നിലെന്തെങ്കിലും പുളിമാവുണ്ടോ അമേൻ അമേൻ ഒന്നുകൂല അഞ്ചിൻ്റെ ഏഴ് പറയും നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കോണ് പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളറീൻ പഴയ പുളിമാവിനെ നീക്കി കളയും അപ്പം നമ്മളിലുള്ള ജടീക മനുഷ്യൻ്റെതായ എന്തെങ്കിലും നമ്മളിലുണ്ടോ അത് നമ്മൾ നീക്കിക്കളയുവാൻ ബാധ്യസ്ഥരാ ആ മേൽ പകയുണ്ടോ പിണക്കമുണ്ടോ ഇതൊക്കെ നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരും സ്വയമേ അങ്ങ് നീതീകരിക്കപ്പെടാതിരിക്കുക എപ്പോഴും നല്ലത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മളൊന്ന് ഒന്നുകൂടൊന്ന് ചിന്തിച്ച് നോക്കി ഒരാടെ കുഞ്ഞിന് നല്ല മാർക്ക് കിട്ടി ഒരാളുടെ മോനെ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി അല്ലെങ്കിൽ ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടി അല്ല ആളിന് നല്ലൊരു വണ്ടി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് ണ്ടല്ലോ നമ്മുടെ അകത്ത് അതിന് പറയുന്ന പേവര പുളിമാവ് ഈ പുളിമാവ് അവിടെ ഇരുന്നാൽ ഇതിനെ വലുതാക്കിയെടുക്കും അമീൻ പിണ്ടം മുഴുവനും നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സഹോദര സഹോദരി മാതാവ് പിതാവ് ഈ പ്രഭാത കർത്താവ് നമ്മളോട് പറയുക നമ്മളിലുള്ള ചെറിയ അസാരം പുളിമാവ് ലിറ്റിൽ ലിറ്റിൽ ഇച്ചിരി ഉള്ളൂ പക്ഷെ അത് നമ്മൾ എന്തു ചെയ്യണം തുടക്കത്തിലെ ചികിത്സിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ദേഹത്തെ ആസകലം ബാധിക്കുവാൻ സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തെ ആസകലം ബാധിക്കുവാൻ സാധ്യതയുണ്ട് ഇതാർക്കെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്കെ കണ്ടുപിടിക്കാൻ കഴിയും ദൈവോജനത്തിൻ്റെ മുമ്പിലും കർത്താവിൻ്റെ സന്നദ്ധിയിലും ഇരിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ വെളിവായി വരുന്നത് ഹാലിൽ ലൂയ്യ അല്ലെങ്കിൽ നമ്മളെല്ലാം വിചാരിക്കും എന്നെപ്പോലെ പരിശുദ്ധനാരുമില്ല എന്നെപ്പോലെ പരിശുദ്ധനാരുമില്ല ആയിരിക്കുന്ന എല്ലാവരും കള്ളന്മാരാണ് അവർക്ക് കുഴപ്പമുണ്ട് അവർക്കാണ് തെറ്റ് അവർക്ക് ആ തെറ്റ് എനിക്കൊരു തെറ്റുമില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ ഓർത്തോണം നമ്മൾ ശരിക്കും വചനത്തിൻ്റെ തീയിലൂടെ കടന്നു പോകുന്നില്ല എന്നാൽ വചനത്തിലൂടെ ഒരു വ്യക്തി യഥാർത്ഥമായിട്ട് കടന്നു പോകുന്നെങ്കിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഓരോ കുറവുകളും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും അങ്ങനെ ആ ജീവിതം അനുദിനം വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പൊളിപ്പിക്കുമെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ട്രീറ്റ് യുവർ സിൻസ് നിങ്ങളുടെ ഭാവങ്ങളെ ചികിത്സിക്കണം കാരണം അല്ലെങ്കിൽ എന്തു നമ്മൾ അറിയാതെ ഇത് നമ്മളെ മുഴുവനും നശിപ്പിച്ചു കളയും അതുകൊണ്ട് നമുക്കറിയല്ലോ അല്പം ഈ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ ചെറിയ തെറ്റിപ്പിട്ടുപെട്ടാ വലിയ തെറ്റിലോട്ട് പോകുന്നു ഇച്ചിരി ഇച്ചിരി മദ്യപിച്ചിട്ടാ വലിയ മദ്യപാനിയായി മാറുന്നു ഒക്കേഷണലി ചെയ്തതാണ് പക്ഷേ അത് പിന്നെ അങ്ങ് ജീവിതത്തിൽ ശൈലിയായി മാറുക അങ്ങനെ ആകരുത് നമ്മുടെ ജീവിതത്തിൽ എന്താണെങ്കിലും ചെറുത് എന്താണെങ്കിലും അത് മനസ്സിലാക്കി അതിനെ ചികിത്സിച്ച് അതിൽ നിന്ന് പുറത്തു വരുവാൻ പരിശുദ്ധാന്മാവ് ഓർപ്പിക്കുന്നത് കേട്ടോ ഇന്ന് പ്രഭാതി കഥാവിന് എന്നോടും നിങ്ങളോടും പറയാനുള്ള ഈ വചനമാണ് അപ്പോൾ നമ്മളത് വിശ്വസിക്കണം അതും പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കണം ടോട്ടലി ഒരു പൂർണ്ണ ദൈവഭയമുള്ള ആ മീൻ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ ഒരു ഗണ്ടെ കാലമേറെയില്ല നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവ് ഏറ്റവും ആസനമായിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക കർത്താവിൻ്റെ വരവെങ്കിൽ പോകുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി ജീവിക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശു നാമത്തിൽ നമ്മൾ വളരും വർദ്ധിക്കും പെരുകും ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് കർത്താവ് അനുഗ്രഹിക്കട്ടെ